മഴയിലിറങ്ങിയുള്ള തിരച്ചിൽ കൂടുതലായി നടക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ചുരൽമഴ മല ആ ബലിപാലത്തിന് സമീപം പുഴയുടെ പാലത്തിൻ്റെ ഇരുവശത്തും പുഴയുടെ കരയിലും പുഴയിലുമൊക്കെ രക്ഷാപ്രവർത്തകർ ഇറങ്ങിയിട്ടുണ്ട്. ആ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ പുഴ ആകെ ഗതി മാറിയിട്ടുണ്ട്, വീതി കൂടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആദ്യ ദിവസം തൊട്ട് പറഞ്ഞതാണ്. കാരണം ഇവിടെ വെള്ളാർമല സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ആ ഗ്രൗണ്ടിന് താഴെയായിരുന്നു പുഴ, കുറേ താഴെയായിരുന്നു. 2019-18 പ്രളയത്തിന് ശേഷം ഈ പുഴ കൂടുതൽ വൃത്തിയാക്കിയിരുന്നു. പഞ്ചായത്ത് ഇടപെട്ട MLA CK ശശീന്ദ്രൻ MLA ആസ്തി വികസന ഫണ്ടൊക്കെ ഉപയോഗിച്ച് ആ ഈ പുഴയിൽ കുറേ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ പുഴ നല്ല രീതിയിൽ ആ കൃത്യമായി ആ അങ്ങേ വശത്തുകൂടിയാണ് ഒഴുകിയിരുന്നത്. അതായത് നമ്മൾ ആ തേയിലത്തോട്ടം കാണുന്ന ആ ഭാഗത്തുകൂടി ഒഴുകി ഇങ്ങോട്ട് വളഞ്ഞ് വന്നാണ് പാലത്തിനടിയിലൂടെ പുഴ പോയിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസത്തെ ഉരുൾപൊട്ടലിൽ അതാകെ മാറി സ്കൂളിൻ്റെ ഗ്രൗണ്ടൊക്കെ പൂർണ്ണമായും എടുത്തുപോയി. കെട്ടിടങ്ങളുടെ അടുത്തുകൂടിയാണ് ഇപ്പോൾ പുഴ ഒഴുകുന്നത്. മാത്രമല്ല അത് പലയിടത്തും ഗതി മാറി 1-2 കൈവഴികളൊക്കെ ആയാണ് ഒഴുകിയാണ് പാലത്തിന് അടുത്തേക്ക് എത്തുന്നത്. അത് ആ ഉരുൾപൊട്ടലിന് ശേഷം സംഭവിച്ചതാണ്. വലിയ പാറക്കല്ലുകൾ പുഴയിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. മുകളിൽ മുണ്ടക്കൈ ഭാഗത്തു നിന്നും പുഞ്ചിരിമട്ടത്തു നിന്നുമൊക്കെ ഒഴുകി വന്ന പാറക്കല്ലുകൾ പുഴയുടെ പല ഭാഗത്തുമുണ്ട്. തീർച്ചയായിട്ടും കമല, ആ രീതിയിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. നോക്കൂ, ആ ഭൂപ്രകൃതിയൊക്കെ ആകെപ്പാടെ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ മാറി വന്ന ആ ദുരന്ത ഭൂമിയിൽ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടക്കുകയാണ്. ചുരൽമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്.